നമസ്കാരം. മലയാളികൾക്ക്, പ്രത്യേകിച്ചും മലയാള സിനിമാ ആസ്വാദകർക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത നടൻ സിനിമാ താരം സിദ്ദിഖ് എല്ലാം ശരിയാകുമെന്ന തൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ വർത്തമാനങ്ങളും വിശേഷങ്ങളുമായി സിദ്ദിഖിക്കാണ് ഇന്ന് എനിക്കൊപ്പം. നമസ്കാരം. കഴിഞ്ഞ ഒരു ഒന്നര വർഷക്കാലം ഇത്ര സുഖമുണ്ടാ ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അല്ലേ? നമ്മളെ ഒക്കെ ഒരു പിടിയിൽ നിന്ന് നമ്മളിങ്ങനെ പേടിച്ചു പേടിച്ച് ജീവിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ നമ്മളെല്ലാവരും ഇതെല്ലാം ശരിയാകും, എല്ലാം ശരിയാകും എന്നിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മലയാളികൾ പൊതുവെ അങ്ങനെയാണ്, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ എല്ലാം ശരിയാകും എന്നൊരു മനോഭാവം വിളിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ മെല്ലെ മെല്ലെ പതിയെ പുതിയെ പഴയ ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങുകയാണ്. അങ്ങനെ എല്ലാം ശരിയായി വരുന്നു, എല്ലാം ശരിയാകും എന്ന പടത്തിൽ സിദ്ദിഖ് വരുന്നു പുതിയൊരു കഥാപാത്രമായിട്ട്. എല്ലാം ശരിയായവർ എല്ലാം ശരിയാകും. 2019 നമ്മൾ ഈ സിനിമയുടെ ഡിസ്കഷൻസ് വരുന്നതും ഇട്ടിമാണി എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്താണ് ഷാരിസും ജിബും കൂടെ ആദ്യം ഈ പ്രോജക്റ്റുമായിട്ട് തന്നെ കാണാൻ വേണ്ടി വരുന്നത്, ഡോക്ടർ പോളും. അപ്പോൾ അന്ന് ഇതിൻ്റെ കഥയും ഇതിൻ്റെ ഒരു സീൻസും ഒക്കെ കേട്ടപ്പോൾ തന്നെ വളരെയധികം എക്സൈറ്റഡായി. ഒന്ന്, ഈ കഥയിൽ എൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും എനിക്ക് വയസ്സായപ്പോഴാണ് നല്ല നല്ല റോളുകൾ കിട്ടി തുടങ്ങിയതെന്ന് പറയും. അത്രയും ഒരു പ്രാധാന്യമുള്ളൊരു കഥാപാത്രത്തെ ഇതിനകത്ത് അവതരിപ്പിക്കാൻ സാധിക്കാമെന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ പിന്നീടാണ് ഈ ലോക്ക്ഡൗൺ വരികയും സിനിമകളിങ്ങനെ നീണ്ടു 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 പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ ആദ്യത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി. അത് തുടങ്ങിയ ഒറ്റ ഷെഡ്യൂളിൽ തന്നെ നമ്മൾ വിചാരിച്ച സമയത്തിനുള്ളിൽ തന്നെ തീർക്കാൻ പറ്റി. പക്ഷേ അപ്പോൾ വീണ്ടും രണ്ടാമത്തെ ലോക്ക്ഡൗൺ വന്നു. ഇതിന് ഇത് പുറത്തിറക്കാനുള്ള, എപ്പോഴും സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ചൂട് ആറുന്നതിന് മുമ്പ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. അപ്പോൾ അത് നടക്കാതെ വന്നപ്പോൾ നമ്മൾ കുറേയധികം വിഷമിച്ചിങ്ങനെ ഇത് പിന്നെയും 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 നീണ്ടുപോകും. അപ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ തന്നെ പറയുമായിരുന്നു എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. അങ്ങനെ വന്ന് വന്ന് ഏതായാലും ഇപ്പോൾ നവംബർ 19 ഈ സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച ഒരു സിനിമ പുറത്തു വരുമ്പോൾ ഏത് പടത്തിലാണെങ്കിലും അതിനകത്ത് വളരെ ചെറിയ വേഷമാണെങ്കിലും അതിനകത്ത് ത്രൂട്ടുള്ള വേഷമാണെങ്കിലും നമുക്കിത് ഇത് പ്രേക്ഷകരുടെ ഒരു ഒരു പ്രതികരണം എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ എപ്പോഴും ഉണ്ടാവും. അതൊരു നമ്മൾ പരീക്ഷ എഴുതി ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു മാനസികാവസ്ഥയാണ്. അത് കൂടിക്കൂടിയേ വന്നിട്ടുള്ളൂ, അത് നമുക്കെപ്പോഴും കൂടുതൽ കൂടുതലാണ് വന്നിട്ടുള്ളൂ. അതെനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ പ്രായവും കൂടിക്കൂടി വരുന്നതിൻ്റെ ആയിരിക്കും. ആകാംക്ഷ എപ്പോഴും കൂടുതലായിരിക്കും നമുക്ക് വരുമ്പോൾ. എല്ലാ സിനിമയും, നമ്മൾ അഭിനയിക്കുന്ന എല്ലാ സിനിമകളും പ്രേക്ഷകർ അംഗീകരിക്കണം. നമ്മൾ അഭിനയിക്കുന്നതെന്ന് മാത്രമല്ല, ഞാൻ അഭിനയിക്കാത്ത സിനിമകളാണെങ്കിൽ പോലും എല്ലാ സിനിമകളും പ്രേക്ഷകർ അംഗീകരിക്കുമ്പോഴാണ് ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് ലെവലിൽ ചിലപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മളില്ലാത്ത സിനിമകൾ വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളുള്ള സിനിമകൾ വിജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ സിനിമയും വിജയിക്കുന്നതാണ് ഒരു സിനിമാ പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായൊരു കാര്യം. ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഈ സിനിമ പ്രേക്ഷകൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് പ്രേക്ഷകർ സ്വീകരിച്ചെങ്കിൽ മാത്രമാണ് എല്ലാം ശരിയായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം ശരിയായി എന്ന് പറയാറായിട്ടില്ല, എല്ലാം ശരിയാകും. ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ഞാൻ ഇതിൻ്റെ ഒരു റൈറ്റപ്പ് ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് രണ്ട് വ്യത്യസ്ത ആശയങ്ങളിലുള്ള രണ്ട് കുടുംബങ്ങളിൽ നിന്നും വരുന്ന രണ്ട് പേർ ഒരു കല്യാണം കഴിക്കുന്നു, പിന്നീട് അങ്ങനെയാണ് ഒരു സിംഗിൾ ലൈൻ സ്റ്റോറി ആ രീതിയിലാണ്. അതൊരു അങ്ങനെ ഒരു സിംഗിൾ ലൈൻ സ്റ്റോറി ആയിട്ട് തന്നെ എടുക്കുമ്പോൾ അതൊരു ക്ലീഷയാണ്. രണ്ട് വ്യത്യസ്ത ആശയങ്ങളുള്ള രണ്ട് പേർ വരുന്നു, അവർ ഇഷ്ടപ്പെടുന്നു, പിന്നീട് അവർ ഒളിച്ചു കൊടുന്നു, കല്യാണം കഴിക്കുന്നു ഒക്കെയാണ് എനിക്ക് ഒറ്റ ലൈൻ എന്ന് മനസ്സിലായത്. പക്ഷേ അതിനപ്പുറം എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അങ്ങനെ ഒരു ലൈനിൽ ഈ ഘട്ടത്തിൽ ഒരു സിനിമ എടുക്കില്ലല്ലോ ആരും. അപ്പം എന്താണ് അങ്ങനെ ഒരു സിംഗിൾ ലൈൻ കണ്ടിട്ടാണോ ഈ സിനിമ കമ്മിറ്റ് ചെയ്തതല്ല, ഇതിൻ്റെ മൊത്തം ഇതിൻ്റെ ഒരു ആശയങ്ങളും അതിൻ്റെ ഒരു കൺസെപ്റ്റ് എല്ലാം അറിഞ്ഞ ശേഷമാണ്? ഞാൻ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഒരിക്കലും ഒരു കഥ കേട്ടിട്ട് ആ കഥയിലെ എൻ്റെ കഥാപാത്രം ഇങ്ങനെയാണ് എന്ന് കണ്ടിട്ട്, അല്ലെങ്കിൽ ഈ കഥ ഇങ്ങനെ നന്നാവും, അല്ലെങ്കിൽ ഈ സിനിമ ഭയങ്കരമായി സക്സസ് ആവും, അല്ലെങ്കിൽ ഈ സിനിമ സക്സസ് ആവില്ല, അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ മുമ്പിൽ ഓപ്ഷൻസ് ഇല്ല, ഞാനാണ് ഓപ്ഷൻ. എൻ്റെ മുമ്പിലുള്ള സംവിധായകരുടെയും തിരക്കഥാകൃത്തുക്കളുടെയും നിർമ്മാതാക്കളുടെയും ഓപ്ഷൻ ഞാനാണ്. ആ സിനിമയിൽ ആ റോൾ സിദ്ദിഖിനെ കൊണ്ട് ചെയ്യിക്കാം എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഞാനൊരിക്കലും ഒരു കഥ കേട്ടിട്ട് ഏയ് ഈ കഥാപാത്രം ഞാൻ ചെയ്യില്ല, അല്ലെങ്കിൽ ഈ കഥ കൊള്ളില്ല എന്ന് ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്നെ ഒരു പടത്തിൽ, ഞാനൊരു സിനിമയിൽ കമ്മിറ്റ് ചെയ്യുന്നു എന്നതിനേക്കാൾ ഞാൻ വിശ്വസിക്കുന്നത് എനിക്കൊരു സിനിമയിൽ ഒരു അവസരം കിട്ടുന്നു എന്നുള്ളതാണ്. എനിക്കൊരു സിനിമയിൽ ഒരു അവസരമാണ് തരുന്നത്. അപ്പോൾ ഈ സിനിമയിലെ ചാക്കോ സാർ, KC ചാക്കോ എന്ന് പറയുന്ന ഈ കഥാപാത്രമാകാൻ
ഇതിലെ സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവും കൂടെ എന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ എനിക്ക് ആ സിനിമ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ആളല്ല. അത് ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കേ ഉള്ളൂ അത്തരം, അല്ലെങ്കിൽ ഹീറോ വേഷങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ ചില കഥകൾ അവരുടെ ഇമേജിനത് നന്നാവില്ല അല്ലെങ്കിൽ അവരുടെ കരിയറിൽ ആ സിനിമ ഗുണം ചെയ്യില്ല എന്ന് തോന്നിയിട്ട് അങ്ങനെ തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കേ ഉള്ളൂ. ഞങ്ങളെപ്പോലെ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് എനിക്ക് ഞാനങ്ങനെ കാണാറില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു കഥ പറയാനായിട്ട് പുതിയൊരു സംവിധായകനും പുതിയ തിരക്കഥാകൃത്തും കൂടെ വരികയാണെങ്കിൽ തന്നെ ഞാൻ അവരോട് പറയും, ഞാൻ കഥ കേൾക്കണമെന്ന് പറയുന്നത് നിങ്ങൾ ഈ കഥ പറഞ്ഞ സമയം തൊട്ട് ഞാൻ ഇനി ഇത് അഭിനയിക്കുന്ന സമയം വരെ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കേൾക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അല്ലാതെ എനിക്കൊരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ സെറ്റിലേക്ക് വന്നിട്ട് നിങ്ങൾ പറയുന്ന പോലെ പെട്ടെന്ന് അഭിനയിക്കാൻ കഴിവുള്ള ഒരാളല്ല. അപ്പോൾ ആദ്യം കഥാപാത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ കഥ കേൾക്കണമെന്ന് പറയുക. അല്ലാതെ ഈ കഥ കേട്ടിട്ട് ഏയ് ഈ കഥ കൊള്ളില്ല അല്ലെങ്കിൽ ഈ കഥയിൽ ഞാൻ അഭിനയിക്കില്ല എന്ന് പറയാനല്ല, അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല. അപ്പോൾ അവർ പറയാറുണ്ട്, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ റിലാക്സേഷനാണ്. ഒരു നല്ല വിതരണ ഒരു നെറ്റ്വർക്കുള്ള ഒരു കമ്പനിക്കാണ് ഈ സിനിമ നല്ല തിയേറ്ററുകൾ കൊണ്ടുവരാനുള്ള കഴിവുണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതും ഏറ്റവും വലിയ ഭാഗ്യമാണ്. സെൻട്രൽ പിക്ചേഴ്സാണ് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല തിയേറ്ററുകൾ നമുക്ക് കിട്ടും, ഏറ്റവും നല്ല രീതിയിൽ ആളുകൾക്ക് അത് വന്ന് കാണാൻ സാധിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം ഇത് തിയേറ്ററുകളിലേക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ 50% ഒക്യുപ്പൻസിയിലാണ് ആളുകൾ സിനിമ കാണുന്നതെങ്കിൽ പോലും ഞങ്ങളുടെ സിനിമ റിലീസാകുമ്പോഴേക്കും ഇത് 100% ആവും, അതും ശരിയാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇത് നമുക്ക് ഇതിൻ്റെ പോസ്റ്റേഴ്സിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു ലുക്ക് കാണുന്നത് പോലെ അല്ലെങ്കിൽ ഇതിൻ്റെ ടൈറ്റിൽ പോലെ അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് പോലെ ഇത് രാഷ്ട്രീയം ബേസ് ചെയ്തിട്ടുള്ള സിനിമ തന്നെയാണ്. നമ്മുടെ കേരള രാഷ്ട്രീയം തന്നെയാണ് ഇതിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത്. എന്താണ് കേരള രാഷ്ട്രീയം, എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ അടിയും തടയും വെട്ടും കുത്തും എല്ലാം എങ്ങനെയാണ്, എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലേക്ക് വരുന്നത്, എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, എങ്ങനെയാണ് ഒരു നേതാവിനെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമ പറയുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ രാഷ്ട്രീയ നേതാക്കൾക്കും ഈ മന്ത്രിമാർക്കും ഈ മുഖ്യമന്ത്രിക്കും എല്ലാം ഇവർക്കൊക്കെ ഒരു കുടുംബമുണ്ട്. എന്താണ് ഇവരുടെ കുടുംബത്തിൽ എന്താണ്, ഇവരിങ്ങനെ 24 മണിക്കൂറും ജനങ്ങളെ സേവിക്കാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ ഇവരുടെ കുടുംബത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഇവർക്ക് പറ്റുന്ന പാളിച്ചകൾ, അതൊക്കെയാണ് ഈ സിനിമ തുറന്നു കാണിക്കുന്നത്. ഇപ്പോൾ ജിബു ജേക്കബിൻ്റെ വെള്ളിമൂങ്ങ എടുത്തു കഴിഞ്ഞാൽ അതും ഇതേപോലെയുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു പടമാണ്. പക്ഷെ അതിൽ ഇക്കയുടെ റോള് വേറൊരു ടൈപ്പാണ് അല്ലേ? അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഇതേ സംവിധായകന്റെ പടത്തിൽ മറ്റൊരു വ്യത്യസ്തമായ റോള് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ഡിഫറൻസ്? എങ്ങനെയാണ് വെള്ളിമൂങ്ങയെ സംബന്ധിച്ചിടത്തോളം, വെള്ളിമൂങ്ങയിൽ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് നിന്നിരുന്ന മുഴുവൻ ഹ്യൂമറായിരുന്നു. ഇതിൻ്റെയൊക്കെ പുറകിലുള്ള തമാശകളാണ്, ഇവർ കാണിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ഹ്യൂമറസ് ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള സീൻ എന്ന് പറയുന്നത് ബിജുമേനോൻ ചെയ്യുന്ന കഥാപാത്രം വളരെ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് കാണാൻ വരുന്ന പെണ്ണെന്ന് പറയുന്ന ബിജുമേനോൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടിയുടെ മകളാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അത്തരം ഹ്യൂമറുകളും അങ്ങനെയുള്ള റിലേഷൻഷിപ്പുമാണ് അതിനകത്ത് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇതങ്ങനെയല്ല, ഇത് ഹൈലി ഇമോഷണൽ സിനിമയാണ്. നമ്മുടെ ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ പീരീഡിലൊക്കെ തന്നെ തിയേറ്ററുകൾ പൂട്ടിക്കിടന്നപ്പോഴാണ് ഈ OTT എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ രീതിയിൽ സിനിമ ആസ്വാദനമൊക്കെ മലയാളികൾ കൂടുതലായിട്ട് അറിയുന്നത്. മുമ്പേ ഉണ്ടെങ്കിലും കൂടുതലായിട്ട് അറിയുന്നത് ഈ ഒരു സിനിമ ഈ ലോക്ക്ഡൗൺ പീരീഡിലാണ്. അപ്പോൾ അങ്ങനെ ഈ OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ സിനിമ റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് ഇക്കയുടെ അഭിപ്രായം? എന്താണ് ഇങ്ങനെ രണ്ട് തരമുണ്ടോ? ഉണ്ട്, ഇത് രണ്ടിനും രണ്ട് വ്യൂവർഷിപ്പ് തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു സിനിമ തിയേറ്ററിലിരുന്ന് കാണുന്നത് പോലെയല്ല നമ്മൾ ആ സിനിമ TV വരുമ്പോൾ വീട്ടിലിരുന്ന് ആസ്വദിക്കുന്നത്. അത് ഇതിൻ്റെ ഇടയ്ക്ക് പരസ്യങ്ങൾ വരുന്നു, നമുക്കിതിൻ്റെ ഇടയ്ക്ക് ഫോൺ വരുന്നു, നമുക്ക് അതിൻ്റെ അകത്തൊരു ഒരു കോൺസെൻട്രേഷൻ വരുന്നില്ല. അസമ തിയേറ്ററിലിരുന്ന് നമ്മളൊരു സിനിമ കാണുക എന്ന് പറയുന്നത് ആ 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാതെ നമ്മൾ ഫോണും സൈലൻസിലിട്ടിട്ട് നമ്മൾ ആ സിനിമ ആസ്വദിക്കുകയാണ്. അതും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ കൂടെ ഇരുന്നിട്ടാണ്, എല്ലാവരും ഒരേ മനസ്സോടുകൂടി ആ സിനിമ ആസ്വദിക്കുകയാണ്. അപ്പോൾ ഒരു തമാശയ്ക്ക് കിട്ടുന്ന ചിരി എന്ന് പറയുന്നത് 250-300 പേരാണ് ഒന്നിച്ച് ചിരിക്കുന്നത്. അപ്പോൾ ആ സിനിമയ്ക്ക് അത്രയും ഒരു അംഗീകാരം കിട്ടണതിൻ്റെ ഒരു സന്തോഷം എല്ലാം അതിനകത്തുണ്ടാവും. നേരെ മറിച്ച് ഇത് OTT പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മൾ OTT പ്ലാറ്റ്ഫോമിലെ സിനിമകൾ വീട്ടിലെ ഹോം തിയേറ്ററിലിരുന്ന് 7.1 5.1 കാണുന്ന എത്ര പേരുണ്ട്? അപ്പോൾ ഇത് ഒരുപാട് ലിമിറ്റേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. വ്യൂവർഷിപ്പ് കൂടുതലായിരിക്കാം, ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ലോകത്തുള്ള എല്ലാ മലയാളികളും ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരേ ദിവസം ഈ സിനിമ ചിലപ്പോൾ കണ്ടെന്നിരിക്കും. പക്ഷേ എന്നാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ എത്രയോ കാലം തൊട്ട് നമ്മുടെ ചെറുപ്പകാലം തൊട്ട് നമ്മൾ ശീലിച്ചൊരു കാര്യമാണ്. നമ്മളൊരു നമ്മളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് നമ്മൾ റെഡിയായി, നമ്മൾ 2.5 മണിക്കൂർ അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം പെയിൻ എടുക്കും,
എത്ര നേരം നമ്മൾ വഴിയിൽ ഈ കാർ ക്യൂവിലിടും. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഇഷ്ടപ്പെടുന്ന എന്താണ്? എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇന്നും തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുന്നത് ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും എല്ലാ സിനിമയും മിക്കവാറും റിലീസ് ചെയ്യുന്ന ദിവസം ഞാനും ഫാമിലിയായിട്ട്. ഇപ്പം പിന്നെ അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. മൾട്ടിപ്ലക്സ് ഒക്കെ ഒരുപാട് വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പോയി കാണാനുള്ള സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ടെക്നോളജിയെ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. സാമ്പത്തികമായിട്ട് ഉള്ള വിജയം നോക്കിക്കൊണ്ട് ഒരുപക്ഷെ നിർമ്മാതാക്കളൊക്കെ ഈ OTTയുടെ പുറകെ പോകുന്നതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? അങ്ങനെ ഒരു സിനിമ അൾട്ടിമേറ്റ് ബിസിനസ് അല്ലേ? അപ്പോൾ ഒരു അത് പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാവണമല്ലോ. അപ്പോൾ അതിന് അവർക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താണെന്ന് വെച്ചാൽ അവരതിനകത്ത് പോകുന്നതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ പോയി ആ സിനിമയ്ക്ക് റവന്യൂ കിട്ടിയെങ്കിൽ ആ റവന്യൂ ആയിട്ട് ഈ പ്രൊഡ്യൂസർ വേറെ എങ്ങും പോവുകയല്ലേ ചെയ്യുക? ആ പ്രൊഡ്യൂസർ അടുത്ത സിനിമ എടുക്കുകയാണ് ചെയ്യുക. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു സിനിമാ നിർമ്മാതാവ് സിനിമയിലേക്ക് വരുന്നത് ഒരുപാട് പണം ഉണ്ടാക്കാൻ മോഹിച്ചിട്ടല്ല. നിങ്ങൾ ഏത് നിർമ്മാതാവിൻ്റെ കാര്യം എടുത്തോ ആ നിർമ്മാതാവിന് സിനിമയോടൊരു പാഷൻ ഉള്ളതുകൊണ്ടാണ് സിനിമയിലേക്ക് വരുന്നത്. ഒരു സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് കോടികളാണ്. അത്രയും കോടി ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ അതിനേക്കാൾ ലാഭം ഉണ്ടാക്കാവുന്ന എത്രയോ ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്തുകൊണ്ട് അവരതിന് പോകുന്നില്ല? അവർക്ക് ഇതിനോടൊരു പാഷനുണ്ട്, കലയോടൊരു പാഷനുണ്ട്. എവിടെയും അവർ ഒരു ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും അവർക്ക് ഇത്രയും കലാകാരന്മാരെ ഒന്നിച്ച് കൊണ്ടുവന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് അയാൾ സിനിമാ നിർമ്മാതാവായിട്ട് വരുന്നത്. അപ്പോൾ ആ നിർമ്മാതാവിനെ സേഫാക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതിപ്പോൾ ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ ഈ 50% ആളുകളെയും വെച്ചിട്ട് ഈ സിനിമ ഇത്രയും റവന്യൂ തിയേറ്ററിൽ നിന്ന് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ എനിക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരും. 1 crore മുടക്കിയുള്ള സിനിമയാണെങ്കിലും ഒരു നിർമ്മാതാവ് 2 crore വീട്ടിൽ വെച്ചിട്ട് അതിൽ നിന്ന് 1 crore എടുത്തുകൊണ്ട് വന്നിട്ടല്ല സിനിമ ഉണ്ടാക്കുക. 10 lakh കയ്യിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ 1 crore സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് ഇതിനിങ്ങനെ അങ്ങ് കൊണ്ടുവന്ന് ഇതെങ്ങനെയൊക്കെയോ തീർത്തിട്ടാണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ തിയേറ്ററിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയൊരു വരുമാനം വേറൊരു പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊരു പക്ഷേ അവരുടെ ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക് അതിന് പോകുമായിരിക്കും. പക്ഷേ അപ്പോഴും ഒരു നടനെന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അതിനേക്കാളും കൂടുതൽ റവന്യൂ അദ്ദേഹത്തിന് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ ആ സിനിമ തിയേറ്ററിൽ തന്നെ വളർന്നു വന്ന് ആ രീതിയിലൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. എത്തിരിക്കും നമ്മൾ എല്ലാം ശരിയിലേക്ക് വരാം. അതായത് നല്ലൊരു ക്രൂ ഉണ്ട് അതിനകത്ത്. ഇപ്പം നല്ല ആസിഫ് ഉണ്ട്, രജിഷ ഉണ്ട്, ഇതെല്ലാം. പക്ഷേ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് എലിമെൻ്റ് ആയിട്ട് തോന്നിയത് ഔസേപ്പച്ചൻ സാറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അതൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വെല്ലുവിളിയാവുമോ ആക്ടിങ്ങിൽ? ആക്ടിങ്ങിൽ അങ്ങനെ മറ്റൊരാളൊരാൾക്കൊരു ഒരിക്കലും വെല്ലുവിളി. എൻ്റെ വെല്ലുവിളി ഞാൻ തന്നെയാണ്. ഞാനൊരു പണിയായിട്ട് ചോദിച്ചത് അല്ല, എൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ എന്നെ മോശമാക്കി തുടങ്ങുമ്പോഴാണ് ഞാൻ മോശമായി, അല്ലാതെ എന്നെക്കാൾ നന്നായി വേറൊരാൾ വരുന്നതുകൊണ്ട് എനിക്കൊരിക്കലും കുഴപ്പമുണ്ടാവില്ല. എന്നെക്കാൾ നന്നായി വേറൊരാൾ വന്നാൽ അയാളെക്കാളും നന്നായിട്ട് വരാൻ ഞാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഹൗസപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം ഹൗസപ്പച്ചൻ അങ്ങനെ ഒരു ആക്ടറാണോ എന്ന് ആഗ്രഹിക്കുന്ന ആളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇനിയും പല പല സിനിമകളിലും അഭിനയിക്കണമെന്ന് മോഹിക്കുന്ന ഒരാളോ അല്ല. ഹൗസപ്പച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനൊരു ഒരു ഒരു പെർട്ടിക്കുലർ ഷർട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അത് ഇടണമെന്ന് മോഹിച്ച് ഞാനിങ്ങനെ ഒരു ദിവസം ഇട്ടിട്ടാണ് ഞാൻ ഈ ജിബുവിൻ്റെ സെറ്റിലേക്ക് വന്നത്. ഈ പടത്തിൻ്റെ തന്നെ പാട്ടിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്നെ ആ ലുക്കിൽ കണ്ടപ്പോൾ ജിബുവിന് തോന്നി, അയ്യോ എന്നാൽ പിന്നെ മറ്റേ കഥാപാത്രം നമുക്ക് ഔസേപ്പച്ചനെ കൊണ്ട് ജയിച്ചാലോ. അങ്ങനെ എൻ്റെ ഷർട്ട് ചതിച്ചതാണ് സിദ്ദീഖ് എന്നെ എന്നാണ് ഔസേപ്പച്ചൻ അതിനെപ്പറ്റി പറയുന്നത്. പാട്ട് വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഇക്ക, അതുപോലെ പാട്ടുകാരനാണ്. എങ്ങനെയാണ് ഈ സിനിമയിലെ ഗാനങ്ങളെ കുറിച്ച്? എങ്ങനെയാണ്? ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇല്ലപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കേട്ട് ശീലിച്ച രീതിയിലുള്ളൊരു പാട്ടുകളല്ല അത്. പലതും ഇതിലെ സിറ്റുവേഷൻസുമായിട്ട് ബന്ധപ്പെട്ടും ഈ സീനോട് കൂടി പാട്ടുകൾ കാണുമ്പോഴാണ് പലപ്പോഴും എനിക്ക് ഈ ഈ ഇതിലെ പാട്ടുകൾ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ട്രെൻഡ് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. അതായത് ഈ പൊതുസ്ഥലങ്ങളിൽ വഴി തടഞ്ഞുള്ള ഷൂട്ടിംഗ് ഒന്നും അനുവദിക്കില്ല എന്ന് ഒരു കൂട്ടർ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പ്രതിഷേധങ്ങൾ നടക്കുന്നു സെറ്റിലേക്ക്. അത്തരം പ്രവണതകൾ ഈക്കയുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? അത്തരം പ്രവണതകൾ സിനിമയ്ക്ക് ഒരുപാട് ദോഷം ചെയ്യും. പല വീടുകളും നമ്മൾ ആളുകൾക്ക് തരണം. കാരണം സ്റ്റുഡിയോയിൽ ഉണ്ടാക്കുന്ന ഒരു സെറ്റിനേക്കാൾ എത്രയോ മനോഹരമായിട്ടായിരിക്കും ആളുകൾ വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അത്തരം വീടുകൾ, ഓഫീസ് കെട്ടിടങ്ങൾ, തിയേറ്ററുകൾ, മറ്റ് പല ഹാളുകൾ, അങ്ങനെ എല്ലാം ഈ ആളുകൾ നമുക്ക് തരുന്നതുകൊണ്ടും ഇത്രയും പബ്ലിക് സിനിമയോട് സഹകരിക്കുന്നതുകൊണ്ടുമാണ് ഞങ്ങൾ സിനിമാ പ്രവർത്തകർക്ക് ഇത്രയധികം സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതൊരു പൊതുഗതാഗതം തടഞ്ഞുകൊണ്ടാവരുത് അല്ലെങ്കിൽ റോട്ടിലാവരുത് എന്നൊക്കെ പറഞ്ഞ് തടസ്സങ്ങൾ സൃഷ്ടിച്ച് വന്നാൽ സിനിമ ഒരുപാട് മോശമായിട്ട് ബാധിക്കും. പക്ഷേ അതൊക്കെ ഈ താൽക്കാലികമായിട്ടുണ്ടായ ചില കാര്യങ്ങളുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. കാരണം ഏത് രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും ഏത് സാമുദായിക സംഘടനകളാണെങ്കിലും എല്ലാം സിനിമയോട് ഇഷ്ടമുള്ള ആളുകളും സിനിമാക്കാരെ ഒരുപാട് ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഈസിലി സോൾവബിൾ, അതെല്ലാം പെട്ടെന്ന് തന്നെ മാറുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതും ശരിയാവട്ടെ അല്ലേ? അതും ശരിയാണ്. ഈ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ പലപ്പോഴും അമ്മ ഈ സിനിമയിൽ അഭിനയിക്കുന്നവരുടെ സംഘടനയാണോ, അതൊരു ക്ലബ്ബാണോ, അത് കൂട്ടായ്മയാണോ, ശരിക്കും അമ്മ എന്താണ്? കാരണം ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടും അമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം നടന്നതായി
കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. അമ്മ എന്ന് പറയുന്നത് ഒരു വെൽഫെയർ അസോസിയേഷനാണ്. ആ അസോസിയേഷനിൽ പെട്ട കലാകാരന്മാരുടെ അല്ലെങ്കിൽ നടീനടന്മാരുടെ അവരുടെ വെൽഫെയറാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം. അത് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അമ്മയിലെ ഒരു ഒരു മെമ്പർക്ക് ഒരു അസുഖം വന്ന് ഒരു ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 500,000 രൂപയുടെ ഇൻഷുറൻസ് കിട്ടും. അത് ആ മെമ്പർ പൈസ അടയ്ക്കണ്ട, അതിൻ്റെ പൈസ അസോസിയേഷനിൽ നിന്നാണ് അടച്ചു പോകുന്നത്. അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലർക്കും ഇപ്പോൾ പലർക്കും വീട് വെച്ച് കൊടുത്തു, പല സംഘടനകളുമായിട്ട് ചേർന്നു, ഞങ്ങളല്ലാതെയും ഒക്കെ വീട് വെച്ച് കൊടുത്തു. ഇങ്ങനെ ഇവരുടെ വെൽഫെയറാണ് നമ്മൾ കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന, അതാണ് ഞങ്ങളുടെ അസോസിയേഷൻ അതാണ്. അപ്പോൾ അവർക്ക് അത്തരങ്ങളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സംഘടനയായിട്ട് ബന്ധപ്പെടും, അത് സോൾവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇവിടെ ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ ഉടനെ തന്നെ ചില ആളുകൾ ഫേസ്ബുക്കിൽ അമ്മ എന്തുകൊണ്ട് പ്രതികരിക്കുന്നത്, അതൊന്നും പ്രതികരിക്കാനുള്ളതല്ല അമ്മ. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും എല്ലാവരും കയറി സംസാരിച്ചോളണമെന്നൊന്നുമില്ല. സംസാരിക്കേണ്ടവർ സംസാരിക്കട്ടെ. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി എന്താണ് ഈ മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടാകുന്നത്, അവർ അതിനൊക്കെ ഇങ്ങനെ എല്ലായ്പ്പോഴും ഫേസ്ബുക്കിൽ വന്ന് പ്രതികരിക്കേണ്ട ആളുകളല്ല അവർ. അവർക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നമ്മളെ സമൂഹത്തിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. അതിലിടപെടേണ്ട വേറെ ഒരുപാട് വ്യക്തികളുണ്ട്, അവരിടപെടുന്നുണ്ട്, അവരതിൻ്റേതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ആവശ്യമായ ഒരു ഘട്ടത്തിൽ എവിടെ ഇടപെടണോ അവിടെ ഇടപെടുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടേതായാലും ഒരു സംഘടനയുടേതായാലും നല്ല ശീലം. അതാണ് വെൽഫെയർ അസോസിയേഷനാണ് അമ്മ എന്ന് പറഞ്ഞു, അമ്മയിലെ അംഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ജോജു ജോൺ എന്ന നടൻ അമ്മയിലെ അംഗം അല്ലേ എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഒരു പ്രശ്നം നടന്നപ്പോൾ അമ്മ കൃത്യമായി ഇടപെട്ടില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും ഉയർന്നിട്ടുണ്ട്. അത് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസവും അല്ലെങ്കിൽ അതുമായിട്ടുണ്ടായിട്ടുണ്ട്. അത് അതിൻ്റേതായ രീതിയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ അസോസിയേഷൻ ലെവലിൽ അതിൽ ഇടപെടേണ്ട എന്നുള്ള തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ഇടപെടാതിരുന്നത്. പലപ്പോഴും ഒരു ഈ സഹപ്രവർത്തകരോട് വളരെ വളരെ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന ആളാണ് ഇക്ക. പല ആൾക്കാരുടെയും പ്രശ്നങ്ങൾ ഇടപെടവും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു ഇടപെടൽ എന്തുകൊണ്ടുണ്ടായില്ല? ഇതിൽ ഞാൻ പല പ്രാവശ്യം ജോജുവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് ജോജുവിനെ ഫോണിൽ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അത് അസോസിയേഷൻ ലെവലിൽ ജോജു എന്നുള്ള സുഹൃത്തിനോട് നമുക്ക് ബന്ധപ്പെട്ടിട്ട് ചോദിക്കാം, എന്തെങ്കിലും ഇതിനകത്ത് ഇടപെടേണ്ടതുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് സംസാരിക്കേണ്ടതുണ്ടോ. ഇതിപ്പോൾ പ്രശ്നം ആ രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് കൂടുതൽ സംസാരിക്കാത്തത്. കോടതിയിൽ വന്ന വിഷയങ്ങളുണ്ട്, അല്ലാത്ത വിഷയങ്ങളുണ്ട്. അപ്പോൾ അത് പക്ഷേ അതൊക്കെ വളരെ ഈസി ആയിട്ട് പരിഹരിക്കപ്പെടും. അതൊന്നും അധികം കാലങ്ങൾ നീണ്ടുപോകുന്ന ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. അതൊക്കെ അപ്പോഴുണ്ടായ ചെറിയ ചില ഒരു കശവിശ എന്നൊക്കെ നമ്മൾ പറയില്ല, അതിൻ്റെ പേരിൽ മാത്രം ഉണ്ടായതാണ്. അപ്പോൾ അതിൽ അങ്ങനെ ആരും ഒരു വാശി പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി അങ്ങനെ ജോജുവിനൊരു ആജീവനാന്ത ശത്രുവായിട്ട് കാണുക, അല്ലെങ്കിൽ ജോജു കോൺഗ്രസ് പാർട്ടിയോട് ഭയങ്കര എതിർപ്പുള്ള ഒരാളായിട്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ പരിഹരിക്കപ്പെടും. ഇപ്പോൾ ഇക്കയുടെ ഒരു നടൻ അല്ലെങ്കിൽ അഭിനേതാവ് എന്ന രീതിയിൽ ഇക്ക സ്വയം വിലയിരുത്തുമ്പോൾ, ഇപ്പോൾ തുടക്കകാലത്തൊക്കെ കോമഡി റോളുകളൊക്കെ ചെയ്ത് വന്ന് പിന്നെ മെല്ലെ ക്യാരക്ടർ റോളിലേക്ക് വന്നു, അതിനിടയിൽ വില്ലൻ വേഷങ്ങൾ ചെയ്തു, ഇപ്പോഴും ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഇക്ക, എങ്ങനെയാണ് അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വന്നത്? അത് അറിയാതെ അങ്ങ് വന്നതാണോ, അല്ലെങ്കിൽ സിനിമയെ കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ മനഃപൂർവ്വമായിട്ട് അങ്ങനെ ചെയ്തതാണോ, അല്ലെങ്കിൽ പഠിക്കണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അതെൻ്റെ സഹപ്രവർത്തകരായ ഒരുപാട് സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ പലരും എന്നെ സഹായിച്ചതുകൊണ്ടാണ് എനിക്കങ്ങനെ പല രീതിയിലുള്ള വേഷങ്ങൾ ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ അതല്ലാതെ ഞാൻ തുടക്കകാലത്ത് കോമഡി ഉള്ള സിനിമകളിലാണ് ഞാൻ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഹരിഹർ നഗറും ഗോഡ് ഫാദറും ഒക്കെ പോലുള്ള സിനിമകളിൽ, അതിനുശേഷം അതിനെ പിൻപറ്റി ഒരുപാട് സിനിമകൾ ഈ തമാശകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഥാപാത്രത്തിൻ്റെ പേര് പലതിലും പേര് പോലും മാറ്റാറില്ല, ചിലപ്പോൾ ഒരേ പേര് തന്നെയായിരിക്കും. ഒരേപോലത്തെ ഡ്രസ്സിട്ട് ഒരേ സബ്ജക്റ്റിൽ തന്നെ കുറേ അഭിനയിച്ചിരുന്നു. അങ്ങനത്തെ റോളുകൾ തന്നെ ഇയാൾക്ക് കൊടുത്താൽ മതി എന്ന് മറ്റ് പലർക്കും തോന്നിയാൽ ഞാൻ അത്തരം വേഷങ്ങൾ മാത്രം ചെയ്യുള്ളായിരുന്നു. പക്ഷേ പിന്നീട് അതല്ല, ഇയാളിൽ വൈവിധ്യമാർന്ന വേഷങ്ങൾ ചെയ്ത് ഇയാൾക്ക് വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് മറ്റു പലർക്കും തോന്നിയത് കൊണ്ടാണ് എനിക്ക് അത്തരം വേഷങ്ങൾ കിട്ടിയത്. കിട്ടിയതുകൊണ്ടാണ് എനിക്കത് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ഞാൻ എന്നിലെ നടനെ ഞാൻ രൂപപ്പെടുത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു കഥാപാത്രം പോലെ ആവരുത് ഈ കഥാപാത്രം. ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ചിലപ്പോൾ എല്ലാം ഡോക്ടർ തന്നെയായിരിക്കും. 10 ഡോക്ടറുടെ വേഷം ചെയ്താൽ 10 ഡോക്ടർ ഒരേപോലെ ഇരിക്കരുതെന്ന് ഞാനെപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ആഗ്രഹം കൊണ്ട് ഞാൻ എന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഇതുവരെ ചെയ്തതിനേക്കാളും നല്ല നല്ല വേഷങ്ങൾ ചെയ്യണം, അത് കുറേ കൂടെ നല്ല രീതിയിൽ ചെയ്യണം, അതും ഞാൻ ചെയ്ത മറ്റൊരു വേഷവുമായിട്ട് ഒരു താരതമ്യം വരാത്ത രീതിയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ഞാൻ അതിനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. പക്ഷേ അതിനെനിക്ക് അവസരങ്ങൾ തന്ന ഒരുപാട് സംവിധായകരോടും തിരക്കഥാകൃത്തുക്കളോടുമാണ്
ഞാൻ അതിനകത്ത് നന്ദി പറയേണ്ടത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇക്ക അഭിനയിച്ച എല്ലാ സിനിമകളും വിജയിച്ച പടങ്ങളാണ് എന്നൊരിക്കലും പറയാൻ പറ്റില്ല. പരാജയപ്പെട്ട പടങ്ങളും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതായത് പടം വിജയിച്ചാലും സിദ്ദിഖ് ചെയ്ത ക്യാരക്ടർ ഉണ്ട്, അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല, അതായത് ഒരു കുറ്റവും പറയാനില്ല എന്നൊക്കെയുള്ള കോംപ്ലിമെന്റ്. അതായത് എനിക്ക് തോന്നുന്നതിന് മുമ്പ് ജഗതി ചേട്ടനൊക്കെ മാത്രമാണ് അത്തരം കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ളത്. അത്തരം, അതായത് പ്രേക്ഷകരും ആസ്വാദകരും ഒക്കെ ഇക്ക അങ്ങനെ വിലയിരുത്തുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത്? ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പലപ്പോഴും പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലർക്കും ഇങ്ങനെ എഴുതി, അതിൻ്റെ ഡിസൈൻസൊക്കെ ഉണ്ടാക്കി എഴുതിയൊക്കെ ആളുകളിങ്ങനെ കാണുമ്പോൾ അതിനെപ്പറ്റി പറയുന്നത് കാണുമ്പോൾ ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നാറുണ്ട്. പടം പരാജയമാണെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ കാര്യം വ്യക്തമായിട്ട്, അത് ഞാൻ ഒരു പടത്തിൻ്റെ ടോട്ടാലിറ്റി അല്ലെങ്കിൽ പടത്തിൻ്റെ വിജയത്തെ എനിക്കതിനകത്തൊരു വലിയ പങ്ക് വഹിക്കാൻ സാധിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ കഥാപാത്രത്തെ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാൻ മാത്രമാണ് എന്നെ കൊണ്ട് കഴിയുള്ളൂ. അപ്പോൾ ഞാനൊരു പടത്തിൽ അഭിനയിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും ബാക്കിയുള്ള അഭിനേതാക്കളെല്ലാം അവർ ഗംഭീരമായിട്ട് അവരുടെ വേഷങ്ങൾ ചെയ്തോളും, ഞാൻ എൻ്റെ നന്നാക്കിയാൽ മതി, അതിനെന്തൊക്കെ ചെയ്യാമോ അത് ഞാനെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഈ സാധാരണ ചില സിനിമകളിലൊക്കെ അഭിനയിക്കുമ്പോൾ കൂടെ അഭിനയിക്കുന്ന ആളുകൾ മറ്റ് അഭിനേതാക്കളെ കറക്റ്റ് ചെയ്യുന്നത് കാണാൻ ശ്രമിക്കാറുണ്ട്. ഞാനത് അവർ ശ്രമിക്കും, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, മറ്റിടയിലും നിങ്ങൾ ഇങ്ങനെ പറയൂ എന്നൊരു ആക്ടർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു ജൂനിയർ ആയിട്ടുള്ള ആക്ടറോടായിരിക്കും പറയുക, അപ്പോൾ അവർ ചിലപ്പോൾ കൺഫ്യൂസ്ഡാവും. ഞാൻ ഒരിക്കലും അത് ചെയ്യാറില്ല. ഞാൻ ചെയ്യാറില്ലെന്ന് വെച്ചാൽ ഞാനത് കാണാറ് പോലുമില്ല, ഞാൻ എൻ്റെ എന്ത് ചെയ്യുന്നുള്ളതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ള മേഖലകളിൽ ശ്രദ്ധിക്കാനോ ഇടപെടാനോ, അല്ലെങ്കിൽ ചില ആക്ടേഴ്സ് പറയാറുണ്ട് മറ്റേ അത് അവിടെ നിന്നില്ല, അതിൻ്റെ ഷാഡോ വീഴുന്നു. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ ആലോചിക്കും, അതൊക്കെ ശ്രദ്ധിക്കാൻ വേറെ എത്രയോ പേരുണ്ട്. ഞാൻ എൻ്റെ കഥാപാത്രത്തെ ഏറ്റവും നന്നായിട്ട് എങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നു, അത് അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നത്, അത് മാത്രമാണ് എൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും ഉണ്ടാവാറുള്ളൂ. ഈ ലോക്ക്ഡൗൺ സമയത്തെ, അതായത് ഈ താരങ്ങൾക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അവരൊക്കെ എന്താണ് പറയുക ഒരുപാട് കാശുകാരാണ് എന്നൊക്കെയുള്ള ധാരണ ഈ പൊതുജനങ്ങൾക്കുണ്ടായിരുന്നു. ഇക്കയുടെ ഈ ലോക്ക്ഡൗൺ സമയം എങ്ങനെയായിരുന്നു? ഈ കോക്കെയായിരുന്നു എല്ലാം കൊണ്ടും? ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. ഞാൻ വളരെ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ ഈ ലോക്ക്ഡൗൺ വന്നപ്പോഴാണ് ജീവിക്കാൻ ഇത്ര എളുപ്പമാണെന്നും, അല്ലെങ്കിൽ വളരെ നമുക്ക് ജീവിക്കാൻ ഇത്രയും പൈസയുടെ ആവശ്യമുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയത് ലോക്ക്ഡൗൺ സമയത്താണ്. വളരെ ചിലവ് കുറവല്ലേ നമുക്ക് ജീവിക്കാൻ? നമ്മൾ സാധാരണ ജീവിതം ജീവിച്ചു പോവുകയാണെങ്കിൽ ഇത്രയൊക്കെയല്ലേ നമുക്ക് ആവശ്യമുള്ളൂ? നമുക്ക് ബാക്കി പൈസ മുഴുവൻ അനാവശ്യമായിട്ടല്ലേ നമ്മൾ ഇത്രയും കാലം ചിലവാക്കിക്കൊണ്ടിരുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ എൻ്റെ പല സഹപ്രവർത്തകരോടും വിളിച്ച് ചോദിക്കുമായിരുന്നു, എങ്ങനെയുണ്ട്, വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്കുള്ളതുകൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് പോകുന്നുണ്ട്, ഈ ഭക്ഷണത്തിൻ്റെ ഒരു ചിലവല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ, വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് യാത്രയില്ല, ഇങ്ങോട്ട് പെട്രോൾ അടിക്കേണ്ട, അവിടെ ഷോപ്പിങ്ങിന് പോകേണ്ട, ഒന്നും വേണ്ട, എല്ലാവരും വളരെ സന്തോഷമായിട്ട് വീട്ടിൽ ഭാര്യയുടെ മക്കളുടെയും കൂടെ വളരെ സന്തോഷമായിട്ട് ജീവിച്ചു പോയി. അങ്ങനത്തെ ഒരു ജീവിതം ജീവിച്ച് ശീലിച്ച ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ആകെ ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ പൈസ ചിലവാക്കിയിരുന്നുള്ളൂ, അത്രേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഒരു തിരിച്ചറിവിൻ്റെ കാലഘട്ടമാണ്, നമ്മൾ അങ്ങനെയും നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നൊരു കാലഘട്ടമാണ്. നല്ലിക്ക പുതിയ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞത് എല്ലാം ശരിയായി വരട്ടെ, ഒരു വലിയ ഹിറ്റായി മാറട്ടെ പടം, എല്ലാവിധ ആശംസകളും. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. ഈ സിനിമ നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിട്ട് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ. കാരണം ഈ സിനിമ എല്ലാം കഴിഞ്ഞ് റെഡിയാക്കി ഇതൊരു ഫൈനൽ പ്രോഡക്റ്റ് ആക്കിയിട്ട് ഞങ്ങൾ ഒരുപാട് കാലം വെയിറ്റ് ചെയ്തിട്ടാണ്, ഈ തിയേറ്റർ തുറക്കുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളെല്ലാം കുടുംബമായി പോയി തന്നെ ഈ സിനിമ കാണണം, ഈ സിനിമ ഒരു വലിയ വിജയമാക്കി തീർക്കണം എന്ന അപേക്ഷയോടെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.